മൊബൈൽ ഫോൺ മോഷണം പോയതോടെ ഓൺലൈൻ പഠനം മുടങ്ങിയ നാലാം ക്ലാസ്സുകാരിക്ക് സഹായവുമായി വിവോ കേരള. കൊച്ചിയിലെ ശുചീകരണ തൊഴിലാളികളുടെ മകളായ അഞ്ജലിക്ക് തുടർ പഠനത്തിന് വിവോ കേരള അധികൃതർ പുതിയ മൊബൈൽ ഫോൺ സമ്മാനിച്ചു. 24 വാർത്തയെ തുടർന്നാണ് നടപടി. ഇന്നലെ വിവോയുടെ പുതുപുത്തൻ ഫോണുമായി അഞ്ജലിയെ തേടി ഞങ്ങൾ എത്തുമ്പോൾ അവൾ പുറത്തെവിടോ പോയിരിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞ നിറച്ചിരിയോടെ അവളെത്തി. വിവോ കേരള റീറ്റെയിൽ ഹെഡ് പി എസ് സുധീറും ഫിനാൻസ് ഹെഡ് ബോബൻ മത്തായിയും ചേർന്ന പുതിയ ഫോൺ കൈമാറിയപ്പോൾ സന്തോഷം കൊണ്ട് ആ കുഞ്ഞു കണ്ണുകൾ വിടർന്നു. ഒന്നര മാസത്തിനു ശേഷം കൂട്ടുകാർക്കൊപ്പം ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നതിന്റെ ആഹ്ലാദം അഞ്ജലിയുടെ വാക്കുകളിൽ. സന്തോഷായി. മിസ്സിനോടും വിളിച്ച് പറയണം. ഞങ്ങളുടെ കൊച്ചിന്റെ പഠിപ്പ് വളരെ സങ്കടത്തോടുകൂടിയായിരുന്നു ഞങ്ങളിരുന്നത്. ഇപ്പൊ ഈ ഫോൺ കിട്ടിയ സാറുമാര് തന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. പഠനത്തിൽ മികവ് പുലർത്തുന്ന എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി ഇതിനോടകം 300-ലധികം ഫോണുകൾ വിവോ കേരള നൽകിക്കഴിഞ്ഞു. 24 വാർത്തയിലൂടെ അഞ്ജലിയെ കണ്ടെത്തി സഹായിക്കാൻ കഴിഞ്ഞതിൽ സംതൃപ്തിയെന്ന് വിവോ കേരള റീറ്റെയിൽ ഹെഡ് പി എസ് സുധീർ. നമ്മളെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു വാർത്തയാണ്. കാരണം ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഫോൺ കളവ് പോവുക, അത് പോലീസിൽ പരാതി കൊടുത്തിട്ടും നടപടിയില്ലാതെ വരിക, അത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നിയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഫോൺ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. കൊണ്ടുവന്ന സമ്മാനം കൈമാറി ആ കുടുംബത്തോട് ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി. ചുറ്റുപാട് മോശമായതിനാൽ ഒരു കുഞ്ഞിനും ഒരിക്കലും പഠനം മുടങ്ങാതിരിക്കട്ടെ, ഇനി അവളും പഠിക്കട്ടെ. ക്യാമറമാൻ വിനിൽ കാശിക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി.